just ready. 800. വെറുതെ ഒരു സൺഡേ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെരുമ്പാവൂർ വരെ ഒന്ന് പോയാലോ എന്ന്. അങ്ങനെ റോഷൻ ഒരു സ്പോട്ട് സെലക്ട് ചെയ്തതെന്നു ഞങ്ങൾക്ക് ഫുഡ് ഗാർഡൻ. പ്രത്യേകം മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. അത്യാവശ്യം നല്ല ആംബിയൻസും സ്പേസും ഒക്കെ ഉള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഡിസ്കഷനിലാണ്, ഞാനിങ്ങനെ അവരുടെ കൂടെ വെറുതെ ഇരിക്കുകയാണ്. നമ്മളൊരു അമേരിക്കൻ ചോപ്സി, രണ്ട് ചൈനീസ് ചോപ്സി, ഒരു രണ്ട് ബട്ടർ ഇങ്ങോട്ട് തോന്നി, രണ്ട് ബട്ടറിനെ, പിന്നെ ഒരു കബാബ് ഓർഡർ, ചിക്കൻ കബാബും കടായി ചിക്കൻ, ഇത്രയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. വരും പറയുന്നത് സ്പോട്ട് സെലക്ട് ചെയ്തത് റോഷനാണ്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് ഫുഡ് ഐറ്റം ഇങ്ങനെ ഉണ്ട് നോക്കാം, നമുക്ക് അതിനനുസരിച്ച് പറയാം. രണ്ടുപേരും അപ്പുറത്ത് ഇങ്ങനെ വടി പോലെ ഇരിക്കുന്നുണ്ട്, ഒരു അനക്കുമില്ലാതെ. ഐഷക്ക് പല പല സംശയങ്ങളാണ്, വെള്ളക്കുപ്പി പൊട്ടിക്കാൻ പറ്റുമോ, ബൾബിനെന്താ ഭയങ്കര ലൈറ്റ് കുറവാണ്, അങ്ങനെ പല സംശയങ്ങളുണ്ടായിരുന്നു അവൾക്ക്. ഇത് സാധാരണ ഉള്ളതാണ്, പിന്നെ ഞങ്ങൾ അത്ര കാര്യക്കാരില്ല. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് എല്ലാവരും എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വെയിറ്റ് ചെയ്തെങ്കിലും നല്ല ഫുഡും സർവീസും ഒക്കെ ആയിരുന്നു ഇവരുടെ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടെ വന്നിരിക്കുന്നത് ഒരു പേഷ്യൻസ് ഇല്ലാത്ത ആളുകളാണ്. ഒരു ഫോട്ടോ പോലും എടുക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ബഹളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എല്ലാവരും ബിസിയാണ്, ഞാനും ബിസിയാണ്. ഞാൻ തിന്നട്ടെ. ശരത ഇടിഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുന്നു. ചൈനീസ് ഷോപ്സ് ആയിരുന്നു, ടേസ്റ്റ് ആയിരുന്നു. പിന്നെ
എന്തിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറെ നേരം വെയിറ്റ് ചെയ്യൂ, അപ്പം എത്തുന്നുണ്ട്. അവര് ചിലപ്പോ തൗസൻഡ് ഇരിക്കും. നമ്മൾ തുറന്ന് നോക്കാണ്, അപ്പൊ നമ്മുടെ അസംപ്ഷൻ തെറ്റിയിരിക്കുന്നു. 1049 ആണ് ഞെട്ടിയ എക്സ്പ്രഷൻ കാണിക്കും. ഞങ്ങൾ ബില്ലിണ്ട് ഞെട്ടി മാമ. ഞങ്ങൾ ഞെട്ടി മാമാണ്. എന്തോ പറയുന്നത്, ബില്ല് മറച്ചിട്ടാണ് പറ്റുന്നത്. 1449 ആണ് ബില്ല്. ഞങ്ങളവിടെ കുറേ വെയിറ്റ് ചെയ്തു ഫുഡിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ അത്യാവശ്യം നല്ല ആംബിയൻസൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ എടുത്തു. പിന്നെ ഐഷിൻ്റെ പോസസും അതൊക്കെ കാരണം കുറേ സമയം അങ്ങോട്ട് പോയി കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പുണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 20 minutes തന്നെ പെരുമ്പാവൂർ സ്റ്റാൻഡ് അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങളുടെ ശരിക്കും ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു. പക്ഷേ ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഭയങ്കര വിശപ്പായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഗാർഡനിൽ കയറിയതാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ തയ്യാറായി. നമ്മൾ പോകുന്ന ഷോപ്പിൻ്റെ പേരാണ് പെനി ഐസ് കാൻഡി. ഈ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് സ്കൈ അടിപൊളിയായിരുന്നു. അപ്പം നമ്മളിങ്ങോട്ട് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ ഫുൾ തിരക്കാണെന്നുണ്ടോ? നമുക്ക് മനുഷ്യക്കുട്ടി പോലുമില്ല. അപ്പം നമുക്ക് നോക്കാം. ഷോപ്പ് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിക്ക് കയറാൻ പോവാണ്. ഈ സമയമൊക്കെ ആയതുകൊണ്ട് സാധാരണ നല്ല തിരക്കുണ്ടാവേണ്ടാണ്, ബട്ട് ഇന്ന് കുറച്ച് കുറവുണ്ട്. മോൾസിൽ ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. കുറേ നൊസ്റ്റാൾജിക് ഫീലിങ്സൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ. നമുക്കതൊക്കെ ഇന്ന് ഇത് വായിച്ച് ഐസ്ക്രീമൊക്കെ ഇന്ന് കഴിക്കാം. ഓൾമോസ്റ്റ് അധിക ഫ്ലേവേഴ്സും ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. പെരുമാവൂരുള്ളവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കു, ജാക്ക് ഫ്രൂട്ട്, അവക്കാഡോ, ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീംസ് ആണ്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.